കുറച്ച് നേരമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഫോട്ടോസാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇതുപോലെ ഈ ഒരു വെക്ടർ ഫോർമാറ്റിൽ. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ടാവാം ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പലർക്കും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെ നമ്മുടെ സ്വന്തം ഫോട്ടോ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഫോട്ടോ എത്തിക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ആപ്ലിക്കേഷൻസാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ടൂൺ ആപ്പും രണ്ടെന്ന് പറയുന്നത് പിക്സാർട്ടും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടൂൺ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ തന്നെ ചൂസ് ചെയ്യുവാണ് നടക്കുന്നത്. അപ്പോൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ ഫേസ് മാത്രം ഒന്ന് കൊണ്ട് സൂമപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓക്കെ എടുക്കുക. ഇനി നിങ്ങൾക്ക് അത് കുറച്ചുകൂടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമപ്പ് വേണ്ടോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ എടുക്കുകയാണ്. ഓക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ഫോട്ടോ, ഒറിജിനൽ ഫോട്ടോ കാർട്ടൂൺ രൂപത്തിലേക്ക് ഇതാകുണ്ടോ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി കാണിക്കുന്നതുണ്ടോ 1199 പേർ ഇയറും അതുപോലെ തന്നെ 199 പേർ മന്തും ഒക്കെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷോയിങ് ആപ്പ് വരും, അറിയാമല്ലോ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ആഡ്സ് വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ക്ലോസ് കൊടുക്കുക. ഇനി ഇതാ വലത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന അപ്ലൈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഏറ്റവും താഴെ ഇതാ ഈ ഒരു സേവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതാ ഇവിടെ സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി പിക്സാർട്ടിലേക്ക് വരിക. പിക്സാർട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇതാ ഈ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ഞെക്കുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ കാണിക്കുന്ന നമ്മുടെ ഓൾ ഫോട്ടോസാണ്. ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊക്കെ ആദ്യം ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ദേ ഓൾറെഡി എൻ്റെ ഇതിനകത്ത് ആക്ച്വലി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ബോഡി എല്ലാം തന്നെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ്. ഈ ഒരു കളർ മാത്രമല്ല പല കളേഴ്സും ഞാൻ ആഡ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇനി വരേണ്ട നമ്മുടെ ബോഡിയാണ്. അപ്പോൾ ബോഡിക്ക് വീണ്ടും ഒരു ആഡ് ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ദാ ബോഡി ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആഡ് ഫോട്ടോ കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് സൈസ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഒന്നെങ്കിൽ രണ്ട് കൈയും വെച്ചിട്ട് നമ്മൾ മൾട്ടി ടച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അതല്ലാതെ ഇതാ ഈ ഒരു എഡ്ജിൽ വന്നിട്ട് നമുക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ആ ഒരു സൈസിൽ വെച്ചതിന് ശേഷം വീണ്ടും ആഡ് ഫോട്ടോ കൊടുക്കുന്നു. നമ്മുടെ കാർട്ടൂൺ ഫോട്ടോ ആഡ് കൊടുക്കുന്നു. ഇനി ഇവിടെയാണ് നമ്മുടെ ഫേസ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെതായി ഒരു കട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിൽക്കുക. അതിനുശേഷം ഫേസ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഫേസ് ഓട്ടോമാറ്റിക്കലി അവർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ കുറച്ചൊന്ന് സൂം ചെയ്തതിന് ശേഷം റീസ്റ്റോറിൽ പോയിട്ട് കണ്ടോ ഫേസ് നമ്മൾ ഫുൾ ഇതുപോലെ വരച്ചെടുക്കണം. ആദ്യം കുറച്ച് പാടുണ്ടാവാം, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈസി ആയിട്ട് ഇത് ചെയ്യുമെന്നുള്ളതാണ്. നല്ല രീതിക്ക് സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇൻ കേസ് കണ്ടോ പുറത്തേക്ക് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇറേസ് ഞെക്കിയതിന് ശേഷം ഇതാ കണ്ടോ നമുക്ക് ഇതുപോലെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അതിനുശേഷം വീണ്ടും അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ടുള്ള രീതിക്കുള്ളത്. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സേവ് ബട്ടണിൽ ഞെക്കുക. അപ്പോൾ ഉണ്ടോ നമ്മുടെ മുഖം മാത്രമായിട്ട് ഇതാ കട്ടായി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫേസ് മാത്രമാണെങ്കിൽ പോലും കണ്ടോ സൈഡിൽ കണ്ടോ നമ്മുടെ ഷോൾഡർ, എൻ്റെ ഷോൾഡർ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിനും ഈ ഒരു ഇറേസ് ബട്ടണിൽ വന്നതിന് ശേഷം കണ്ടോ ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയാമെന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ടിക്ക് കൊടുക്കുക. ദെൻ രണ്ട് കൈ വെച്ച് യൂസ് ചെയ്തിട്ട് സൈസ് ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതിനുശേഷം താഴോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നമ്മുടെ ഫോട്ടോയും സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ടിക്ക് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിലും സേവ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ.